ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൂടെ ആസർബായനെന്താ കുത്തി മാർത്തന്നൊക്കെ പറഞ്ഞു കേരളം അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല നാസർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു പക്ഷെ അതെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ തീരുന്നതിന് മുന്നേ അതിന് ഓപ്പോസിറ്റ് കാര്യം സംഭവിച്ചു അത് കേരള പറയട്ടെ കേരളീറ്റ് ഇന്നലത്തെ എന്റെ സംസാരം ഒന്ന് റീപ്ലൈ എടുത്ത് നോക്കണം ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞോ ഇറാൻ അടിച്ചാൽ ഇറാൻ എങ്ങനെ ഇസ്രായേലിട്ട് എന്തെങ്കിലും ചെയ്താൽ ഇറാന് പിന്നെ വലിയ താമസം ഉണ്ടാ ഉണ്ടായിരിക്കല ഇറാൻ ഇനി ഒരിക്കലും തല പൊക്കാത്ത രീതി കേരള ഏറ്റവും കേരളത്തിൽ പറയത്തേക്കുടക്കേറ ഞാൻ താഴേക്കിടും എടേക്കേറിയ എനിക്ക് താഴേക്കിടാനേ പറ്റിയുള്ളൂ എടേക്കേറി ഞാൻ പിടിച്ചു താഴേക്കിടും ഞാൻ പറയുമ്പോഴത്തേക്കും ഫാൾട്ട് ഉണ്ട് അതായത് നാസർ ബോയ് പറഞ്ഞത് ഒരിക്കലും ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കില്ല എന്നല്ല പറഞ്ഞത് ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു ആക്രമിച്ചാൽ ഇനി എങ്ങാനും ആക്രമിച്ചാൽ ഇറാനെ ഇനി ഒരിക്കലും തലപൊക്കാത്ത രീതിയിൽ ഇറാനിട്ട് കൊടുത്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞുണ്ട് ഇന്നലെ എടുത്തു നോക്ക് നിങ്ങൾ എടുത്തു നിങ്ങൾക്കു എന്റെ ഇവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ യൂട്യൂബിൽ ഇന്നലത്തെ ആ വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾ വായിച്ചു എടുത്തു നോക്കെ ഞാൻ പറഞ്ഞിരിക്കും ശരിയാണ് ഞാൻ പറഞ്ഞു ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാൻ ഇല്ല ഇനി എങ്ങാനും ആക്രമിച്ചാൽ ആക്രമിച്ചാൽ ഇറാന ഇറാൻ ഒരിക്കലും തല രീതിയിൽ ഇറാനെ ആക്കിയിരിക്കും ഇസ്രായേൽ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണേൽ റീപ്ലൈ എടുത്ത് നോക്കുമോ നാസർ പറഞ്ഞു റീപ്ലൈ എടുത്തു ഞാൻ രണ്ടും പറഞ്ഞു മൂട്ടി മ്യൂട്ടി ബേളം വെക്കാതെ ഒരു സംസാരിക്കുമ്പോൾ ഇടയ്ക്കാതെ ജിഹാദികളുടെ സ്വഭാവം കാണിക്കാതെ ജിഹാദികൾ മദ്രസപ്പെട്ടമാരാണെന്ന് ഓർക്കാം അവരെങ്ങനെ ഇടന്ന് കൂ അവർക്കതേ അറിയാവുള്ളൂ ഈ കൂവിച്ച മാത്രം ഈ കൂവി കൂവിയാണ് ലോകത്ത് മുഴുവൻ അഭയാർത്ഥികളായി മാറിയതും പിന്നെ ഇപ്പൊ പാലസ്തീനി തല്ലുകൊണ്ടോണ്ട് കിടക്കുന്നു ഇനി ഇതേ ഇനി ഇനി ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു കറക്റ്റാണ് എന്റെ ഇത് ഇന്നലെയും യൂട്യൂബിൽ കിടപ്പും നിങ്ങൾ എടുത്തു നോക്കുമോ ഞാൻ പറഞ്ഞ് ഇനി എങ്ങാനും അടിച്ചാൽ ഈ ശ്രീ ഇറാൻ അതിന്റെ ശരിക്കും ഇനി ഒരിക്കലും തലവെക്കാത്ത രീതിയിൽ ഇറാനിക്ക് കിട്ടിയിരിക്കും എന്നാ ഞാൻ പറഞ്ഞു ഇനി ഇപ്പൊ കേരളീറ്റൊക്കെ ഓർക്കുന്ന ഇറാൻ ഇറാൻ ആക്രമിച്ചു എന്താ എന്താ ചെയ്തത് ആ ഡ്രോണിന്റെ കഥയൊക്കെ ഇതേ മാത്യ സാമൂല്യം ഉപരിക്കുന്നുണ്ട് യൂട്യൂബില് മാത്യു സാമൂല് ശരിക്കും ക്ലിയർ ആയിട്ട് ഇസ്രയേലിനെ പഠിച്ചു വിമർശിക്കുന്ന ഒരാളല്ല നിങ്ങൾ ഈ മീഡിയാവണിലെ മൗദൂദി ചാനലും പിന്നെ കേരളീയത്തിനെ പോലുള്ള മദ്രസപ്പെട്ടന്മാരും പറയുന്ന പോലെ പറയുന്ന ഒരാളല്ല മാത്യു സാമൂൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് യൂട്യൂബിൽ പറയുന്നുണ്ട് അയാൾ ക്ലിയർ ആയിട്ട് ആ ഡ്രോണിന്റെ കഥ പറയുന്നുണ്ട് ഒരു കോപ്പ് ഇസ്രയേലിന് സംഭവിച്ചിട്ടില്ല ഒരു പത്ത് വയസ്സുള്ള ഒരു പയ്യന് ചെറിയൊരു പരിക്ക് പറ്റിയ അത്രേ ഉള്ളൂ കാരണം ആ ഡ്രോണിന് അതിനുള്ള കഴിവുള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ഇസ്രയേൽ അങ്ങോട്ട് കൊടുത്തപ്പോ എന്താ ശ്രീ എംബസിയിൽ ഒമ്പത് പേരെയാ തട്ടിക്കളഞ്ഞ് എംബസി തന്നു സിറിയ എംബസിയിൽ പിന്നെ ഈ ഇറാന്റെ പിന്നെ ഡിഫൻസിലെ ഒമ്പത് പ്രമുഖരായ കമാൻഡർമാരെയും തട്ടിക്കളന്നു മനസ്സിലായോ ഇതുപോയിട്ടൊരു പത്ത് വയസ്സുകാരനെ ചെറിയൊരു പറ്റിക്കാനേ പറ്റുകയുള്ളൂ ബാക്കിയല്ല ഇസ്രായേൽ അടിച്ചു കളയുകയും ചെയ്തു ഇനി ഇനി ഇതിന് വരാൻ പോകുന്ന എന്താ അറിയോ ഇനി ഇതിന് വരാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയോ ഇപ്പൊ ഇവിടെ ജിഹാദികളെല്ലാം കിടന്നിറങ്ങുന്നുണ്ട് ചൂടാപ്പി ചാനലുകളൊക്കെ കിടന്ന് അർമാദിച്ച് ആർത്തട്ടവസിച്ചോണ്ടിരിക്കുക മീഡിയ വൺ ചാനലിൽ നിന്ന് കേക്കുമുറിയൊക്കെ നടന്നിട്ടുണ്ട് ഏഹ് പത്ത് പതിനയ്യായിരം രൂപയുടെ കേക്കൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്ന് മീഡിയാവും ചാനലിലെ ജിഹാദികളെല്ലാം കൂടെ മുറിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുക എന്താണെന്നറിയാവോ ഇസ്രയേലിനെ ആക്രമിച്ചതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ യുവന്മാർക്ക് വിവരം എന്ന് പറയുന്നുണ്ടോ ഒരു മനുഷ്യ ഒരു യുദ്ധം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യര് മരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർക്ക് മനുഷ്യ മുസ്ലിമുകളല്ലാത്ത ആരും മനുഷ്യരല്ല ഈ ഇസ്രയേലിലേക്കല്ലാതെ ഈ ആക്രമണം ഇപ്പൊ ഇറാൻ ആക്രമിച്ചത് സൗദി അറേബ്യയിലേക്ക് ആയിരുന്നെങ്കിൽ മീഡിയ വൺ ചാനലിൽ കേക്ക് മുറിക്കുവോ മീഡിയ വൺ ചാനലിൽ കേക്ക് മുറിക്കുക ഇവിടെ വന്ന് കേരളീറ്റ് കിടന്ന് അട്ടകാസം മുഴക്കുവോ കേരളയിൽ ഇവിടെ വന്ന് കിടന്ന് ചിരിക്കുവോ ഇല്ല ചിരിക്കുകയല്ല ഇതെന്താണ് ഇസ്രയേലിനിട്ടാണ് ആക്രമിച്ചത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ അള്ള പറഞ്ഞിട്ടുണ്ട് ജൂതനെ കൊന്നോളാൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ പെണ്ണ് കൊടുക്കുന്ന ഗോത്ര കുറേശി ഗോത്രതയുമായി അള്ള പറഞ്ഞിട്ടുണ്ടെന്നേ പിന്നെ നിങ്ങൾ കൊന്നോ നിങ്ങൾ കൊന്നോ ജൂതനെ കൊന്നോളാൻ മുഹമ്മദിന്റെ ബ്രോക്കറായ മുഹമ്മദിന്റെ ബ്രോക്കറായ അള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഈ കേരളിനെ പോലുള്ള ജിഹാദികൾ ചിരിക്കുന്നതും മീഡിയ വൺ ചാനലിൽ കേക്ക് ആഘോഷിക്കുന്നതും മനസ്സിലായോ പക്ഷേ ഈ ഇറാന്റെ ഈ ഈ മിസൈൽ സൗദി അറേബ്യയിലേക്കാണ് പോയിരുന്നെങ്കിലോ പാകിസ്ഥാനിലേക്കാണ് പോയിരുന്നെങ്കിൽ നമ്മുടെ ശത്രുരാജ്യമോ പാകിസ്ഥാൻ എന്നാൽ പാകിസ്ഥാനിലേക്ക് പോയി വീണാലോ ഈ കേരളറ്റ് ഒക്കെ ഇവിടെ കിടന്ന് ചങ്ക് പൊട്ടിക്കിടന്ന് നിലവിളിക്കും യാസീനോദി രാത്രി വീട്ടിൽ യാസീനോദും യാസീൻ വൽ ഖുർആനിൽ മുസ്തഖീം എന്നും പറഞ്ഞ അങ്ങോട്ട് യാസീനോദും അവർ അവിടുത്തെ പാകിസ്ഥാനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊന്നും സംഭവിക്കരുതേ ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് വിളിച്ചു പോയി യാസീനോദും രാത്രി പോയി കടന്ന് മീഡിയാവൺ ചാനലിൽ യാസീനോദും മനസ്സിലായോ പക്ഷേ ഇത് ജൂ ഇസ്രയേലിലേക്ക് വിട്ടപ്പോ ഇവിടൊക്കെ കേക്ക് മുറിച്ച് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുക ഇത് തന്നെയല്ലേ ഒക്ടോബർ ഏഴില് ഹമാസ് തീവ്രവാദികൾ ആ ജൂതന്റെ ചുമ്മായിരുന്ന ജൂതന്റെ ഇസ്രയേലിൽ കയറി പത്തു അഞ്ചു വയസ്സുള്ള കുഞ്ഞു മുതൽ തൊണ്ണൂറ് വയസ്സുള്ള കിളയുമായി വെടിവെച്ച് യാതൊരു പ്രകോപനവുമില്ല വെടിവെച്ച് വീടിച്ച് അവിടുത്തെ നല്ല നല്ല പെൺകുട്ടികളെ കൊണ്ടുപോയി പരസ്യമായി ബലാത്സംഗം ചെയ്ത് ആ പെൺകുട്ടികളെടുത്ത് പിക്കപ്പ് വാനിന്റെയൊക്കെ മുകളിലിട്ട് ആർത്തട്ടസിച്ച് കമാസുകാർ പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് പാലസ്തീനിലെ ഗാസയിലെ തെരുവരിലിട്ട് ബലാത്സംഗം ചെയ്തപ്പോൾ ഇവിടുത്തെ കേരള കിടന്ന് ചിരിക്കുകയായിരുന്നു മീഡിയാവൺ ചാനലിൽ കേക്ക് മുറിക്കുകയായിരുന്നു മനസ്സിലായോ നിങ്ങൾക്ക് ഏഹ് മുസ്ലിമുകളെല്ലാം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയായിരുന്നു ലാഷ് തിരിച്ചടി വന്നപ്പോഴോ തിരിച്ചടി വന്ന് ഖമാസിലെ പിള്ളേരെയും കൊന്ന് പെണ്ണുങ്ങളെയും കൊന്ന് ഖമാസിനെ ഖാസെ ചാരമാക്കിയപ്പോൾ ഇതേ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി കിടന്ന് നിലവിളിക്കാൻ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ ഞങ്ങളുടെ പിള്ളേരെ കൊല്ലുന്നേ ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊല്ലുന്നേ ഓടിവായോ ഓടിവായോന്നും പറഞ്ഞു

വിശ്വാസികൾ അമുസ്ലിമിങ്ങളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യുകയും കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക എന്തെന്നാൽ അവരുടെ സങ്കേതം നരകമത്രേ ഇതാരാണ് പറഞ്ഞത് ഇതാരാണ് പറയാണ് പറഞ്ഞത് ഇവരുടെ അള്ളയാണ് പറഞ്ഞത് അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ അയൽവാസികളായ കാഫറുകളോട് യുദ്ധം ചെയ്യുക ആ ഒരു യുദ്ധത്തിൽ ആ കാഫറി രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണം ഏതാരാണ് പറഞ്ഞത് ഇത് ഇവരുടെ അള്ള തന്നെയാണ് പറഞ്ഞത് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയോട് പോയി യുദ്ധം ചെയ്യണം കാഫറാണെങ്കിൽ ആ യുദ്ധത്തിൽ രൂക്ഷത കാണിക്കണം ബൈബിളിൽ ബൈബിളിൽ യേശു ക്രിസ്തു ഒരു ക്രിസ്തംഗികളെന്ന് വിളിച്ച് കളിയാക്കുന്ന കൃഷി കൃഷിക്കാരെന്ന് വിളിച്ച് കളിയാക്കുന്ന ക്രിസ്ത്യാനികളുടെ പ്രവാചകനായ യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ യേശു ക്രിസ്തു പറഞ്ഞില്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനായ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക അല്ലെങ്കിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനായ യഹൂദനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞില്ല യേശു ക്രിസ്തു പറഞ്ഞു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചോളാം പറ അന്നേരം ഇവരുടെ ഇവരുടെ മുഹമ്മദ് എന്ന് പറയുന്ന മാനവരിൽ മഹോന്നതൻ മാനവരിൽ മഹോന്നതൻ വിശ്വഗുരു എന്നൊക്കെ ഇവർ പറയുന്ന ഈ മുഹമ്മദ് എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ മുഹമ്മദിന്റെ അള്ള എന്താ പറഞ്ഞത് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി അമുസ്ലിം ആണെങ്കിൽ അവൻ ഇസ്ലാമല്ല എന്നുണ്ടെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണം ഇതാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർക്ക് ജൂതനെ കൊല്ലുമ്പോൾ ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു മിസൈൽ പോകുമ്പോൾ ഇവർ കൈ കൊട്ടിച്ചിരിക്കുന്നത് പൊട്ടിച്ചിരിക്കുന്നത് എന്നാൽ ഈ പണ്ടന്മാർക്ക് ഈ മദ്രസപ്പൊട്ടന്മാർക്ക് ഇപ്പോഴും അറിയില്ല അവിടെ ഇരുപത് ശതമാനം മുസ്ലിമങ്ങൾ ഉണ്ട് എന്ന സത്യം ഇസ്രയേലിൽ ഇരുപത് ശതമാനം മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന സത്യം ഈ മദ്രസപ്പൊട്ടന്മാർക്ക് ഇപ്പോഴും അറിയില്ല അറിയില്ലമാരോട് നിങ്ങളൊന്ന് പറഞ്ഞുപോയിക്കേ ഇവർ നിങ്ങൾ ഏതെങ്കിലും ഒരു മൗലയോ വിളിച്ചു പറഞ്ഞങ്ങൾ ഇസ്രയേലിലേക്ക് ഇറാനൊക്കെ മിസൈൽ വിടുമ്പോൾ സന്തോഷിക്കരുത് അവിടെ ഇരുപത് ശതമാനം മുസ്ലിമീങ്ങൾ ഉണ്ട് അവരും ചാകുന്നില്ല എന്ന് ചോദിച്ചാൽ അവരേ അവിടെ മുസ്ലിമികളൊന്നുമില്ല അത് ജൂതരാജ്യം അവിടെ ജൂതന്മാർ മാത്രമേ ഉള്ളൂ എന്ന് പറയും കാരണം എന്താ ഇസ്രയേലിനെ പറ്റി എ ബി സി ഡി ഉമാർക്ക് അറിയില്ല ഇവമാർക്ക് ഇസ്രയേലിനെ പറ്റി പഠിക്കാനും താല്പര്യം കാരണം എന്താ കുർആാൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് ജൂ അവസാനത്തെ ജൂതനെയും ഭൂമിയിലെ അവസാനത്തെ ജൂതനെയും കൊല്ലു കൊന്നു തീർക്കുന്നത് വരെ ഈ ലോകം അവസാനിക്കുകയില്ല കാരണം അവസാനത്തെ ജൂതനെയും മുസ്ലിമികൾ കൊന്നു കഴിയുമ്പോഴേ ലോകാവസാനം ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ മുസ്ലിം ഉണ്ടോ അവിടെ പള്ളികളുണ്ടോ ഞങ്ങളുടെ പള്ളികളുണ്ടോ അതൊന്നും ഇവർ അന്വേഷിക്കുന്നില്ല ഇരുപത് ശതമാനം മുസ്ലിംങ്ങൾ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റ് മധ്യേഷ്യയിലെ ഏക മതേതര മതേതര ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ അമ്പത്തേഴോളം മുസ്ലിം രാജ്യങ്ങളുണ്ട് ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് ജനാധിപത്യമുണ്ടോ ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് മതേതരത്വമുണ്ടോ ഒന്നുമില്ല എന്നാൽ ഇസ്രേല് ഇവർ ഈ ജൂതൻ ജൂതൻ എന്ന് വിളിച്ച് ഈ കൊല്ലാൻ പറയുന്ന ഇവർ വെറുത്തുകൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാവരും വെറുക്കുന്ന ഈ ജൂതരാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്ന സത്യം എത്ര മദ്രസപ്പെട്ടന്മാർക്കറിയാം ഇവിടെ എത്ര ജിഹാദികൾക്കറിയാമോ ഇവിടെ ഒരൊറ്റ ജിഹാദിക്കറിയാമോ അതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്ന സത്യം അവിടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ അവിടുത്തെ മന്ത്രിസഭകൾ അധികാരത്തിലേറുന്നത് എന്ന സത്യം ഈ മണ്ഡന്മാർക്കറിയാമോ ഈ മണ്ഡന്മാർക്ക് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവും ഇല്ല കാരണം എന്താ അവർക്ക് ഇസ്രയേൽ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കൊന്നോളുക കൊല്ലുക തീർക്കുക കാരണം ജൂതന്മാരല്ലേ അവിടെ താമസിക്കുന്നത് എന്നാൽ ജൂതന്റെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരൊറ്റ മുസ്ലിം ഒരൊറ്റ ജിഹാദിയെങ്കിലും ജൂതന്റെ ഒരു ഉപകാരമെങ്കിലും ജൂതൻ കണ്ടുപിടിച്ച ഒരു സാധനത്തിന്റെ ഒരു ഗുണമെങ്കിലും അനുഭവിക്കാതെ ഒരൊറ്റ ജിഹാദിയും ഒരൊറ്റ ദിവസവും പോലും ഈ ഭൂമിയിൽ കടന്നു പോകുന്നില്ല എന്ന സത്യം എത്ര ജിഹാദികൾക്കറിയാം എത്ര ജിഹാദികൾക്കറിയാം ജൂതൻ കണ്ടുപിടിച്ച ജൂതൻ ഉണ്ടാക്കി ഈ ഭൂമിയിൽ വിതരണം ചെയ്ത ഈ ലോകത്ത് വിതരണം ചെയ്ത അവന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഒരു മുസ്ലിം ദിവസത്തിൽ ഒരു നേരമെങ്കിലും കഴിക്കാതെ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു ഒരു പത്ത് എങ്കിലും അതിന്റെ ഗുണഫലം അനുഭവിക്കാതെ ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ ഒരു ജിഹാദിക്കും കടന്നു പോകുന്നില്ല ഒരു മുസ്ലിമിനും കടന്നു പോകുന്നില്ല എന്ന സത്യം ഏതെങ്കിലും ജിഹാദിക്കറിയാമോ ഏതെങ്കിലും മദ്രസ പൊട്ടന്മാർക്കറിയാമോ ഇവ്മാരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകുമോ അതും മനസ്സിലാകുകയാണ് എന്തിനേറെ പറയുന്നു ഇവര് ഈ ഒരു പനി വരുമ്പോൾ ഒരു ജലദോഷം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കുന്ന പാരാസെറ്റാമോൾ അത് ആരാണ് ആരുടെയാണ് അത് യൂതന്റെയാണ് യൂതം കണ്ടുപിടിച്ചതാണ് എന്ന് ഈ അറിയാമോ ഉമാരി ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന ജൂതനെ കൊല്ലോ ജൂതനെ കൊല്ലോ എന്നും ഇവിടെ ബഹളം വെക്കുന്ന മൊബൈൽ ഫോണും വാട്സപ്പും ഈ ക്ലബ് ഹൗസും ഈ ഫേസ്ബുക്കും ഒക്കെ ആരാണ് അതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ് ജൂതനാണ് ജൂതന്റെ കൈകളാണ് എന്ന സത്യം ഈ അറിയാമോ ഈ അറിയാമോ ഈ ജിഹാദികൾക്ക് അറിയാമോ അറിയില്ല കാരണം എന്താ ഇവരെ പഠിപ്പിച്ചു വെച്ച് കൊല്ലു കൊല്ല ജൂതൻ എവിടെ കണ്ടാലും കൊന്നേരെ ജൂതൻ എവിടെ കണ്ടാലും തീർത്തേരെ അതാണ് ഉമാർ ഇവനെ ഇവനുമാരെ ഉമാരെ പ്രവാചകം പഠിപ്പിച്ചു വെച്ചത് ഈ പ്രവാചകന് പെണ്ണു കൂട്ടി കൊടുക്കുന്ന ഗോത്രദൈവുമായ കുറേശ്ശി ഗോത്രദേവുമായ അള്ളാഹ എന്ന ചന്ദ്രദേവനും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ആ ചന്ദ്രദേവൻ പഠിപ്പിച്ചു കൊടുത്തും ആ ചന്ദ്രദേവന്റെ വിശ്വഗുരു എന്ന് പറയുന്ന മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്ന ആ പോക്സോ പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തും ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ജൂതനെ കൊല്ലോ ജൂതനെ കൊല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം അതായത് ഇസ്രായേലിനെ ഇറാൻ കുറച്ച് പിന്നെ കുറെ ഈ ബലൂൺ ബോംബൊക്കെ കൊണ്ടേ കാരണം അവരുടെ അതേ ഉള്ളു കൊണ്ടേ പക്ഷെ അതിന്റെ തിരിച്ചടി അതിന്റെ തിരിച്ചടി ഭയാനകമായിരിക്കും കേരളയിൽ പോയുള്ള ജിഹാദികളോടാണ് പറയാൻ പോകുന്നത് ഇതിന്റെ തിരിച്ചടി ഭയാനകമായിരിക്കും നിങ്ങൾ പോയി കമാസുകാരെ കൊന്നില്ലേ ഒക്ടോബർ ഏഴിന് ജോ കടന്നു കയറി പത്തു കായിരത്തി അഞ്ഞൂറെണ്ണത്തിന് പടപട വിടിവെച്ചു പോന്നില്ലേ അന്നേരവും നിങ്ങൾ ഇവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ചു അപ്പോഴും ജിഹാദി ചാനലുകളായ മീഡിയാവൺ ചാനലിലൊക്കെ കേക്ക് മുറിച്ച് ആഘോഷിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഇസ്രയേൽ തീർന്നിരിക്കുന്നു ഇതാ ഹമാസെ ചുണക്കുട്ടികൾ ഹമാസ് പോരാളികൾ ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇനി ഇസ്രയേൽ പൊങ്ങില്ല ഇനി മുസാദ് പൊങ്ങില്ല എന്നൊക്കെ നിങ്ങൾ ഇവിടെ കടന്ന് വീമ്പിളക്കി നിങ്ങൾ കൗണ്ടർ പോയിന്റില് നിങ്ങളുടെ നിങ്ങളുടെ വലിയ വലിയ പുള്ളികള് അവിടെ വന്ന് റൂമ് തുറന്നു അവിടെയും കിടന്നാർത്തട്ടഹസിച്ചു ആ മീഡിയാവൺ ചാനലുകളിൽ അടുപ്പ് കൂട്ടി ചർച്ചകൾ നടന്നു ഇനി ഇസ്രയേൽ പൊങ്ങില്ല ഇനി മുസാദ് പൊങ്ങില്ല ഇതാ ൻ തീർന്നു കഴിഞ്ഞു ജൂതന്റെ പര്യവസാനം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഈ ഇനി കബറടങ്ങളിലേക്ക് എടുത്താൽ മാത്രം മതി ആ രീതിയിൽ ഹമാസ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ ആർത്തട്ടവസിച്ചു പക്ഷേ പിറ്റേന്ന് മുതൽ പിറ്റേന്ന് മുതൽ നിങ്ങൾക്ക് കരയാനായിരുന്നു യോഗം ആ കരച്ചിൽ ഇതാ ആറുമാസം കഴിഞ്ഞ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയാവൺ ചാനൽ അന്നൊരു അടുപ്പ് കൂട്ടി ചാനൽ അടുപ്പുകൂട്ടി ചർച്ചയിൽ അവർ കടന്ന് അർമാദിച്ചുവെങ്കിൽ പിന്നീട് ഇതുവരെ അവർക്ക് കരയാൻ മാത്രമേ യോഗം ഉണ്ടായിട്ടുള്ളൂ എല്ലാ രോഗത്തുള്ള എല്ലാ ജിഹാദികളും ഇന്ന് ഹമാസുകാരെ ഓർത്ത് കരയുന്നു പാലസ്തീനികളെ ുന്നു ഈ കരച്ചിലാണ് നാളെ മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ഇറാനി ഓർത്ത് പൊട്ടിച്ചിരിക്കുന്നു നിങ്ങൾ ആർത്തട്ടസിക്കുന്നു മീഡിയാവൺ ചാനലിൽ കേക്ക് മുറിക്കുന്നു കേരളത്തിനെ പോലുള്ളവർ വീട്ടിൽ കേക്ക് മുറിച്ച് ആഹ്ലാദിക്കുന്നു പക്ഷേ നാളെ മുതൽ നിങ്ങൾ കരയും ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങളെ കൊല്ലുന്നു കേട്ടോ ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊല്ലുന്നു കേട്ടോ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട ഞങ്ങളുടെ ഹൂറിമാരാകേണ്ട ഞങ്ങളുടെ ഇസ്രായേൽ ഇറാനിലെ പെൺകുട്ടികളെ കൊന്നുകൊടുക്കുന്നു കേട്ടോ ഇസ്രായേൽ ജൂതന്മാർ കൊന്നൊടുക്കുന്നു കേട്ടോ ഓടി സുഹാദികളെ ഓടി ജിഹാദികളെ ഓടി സൗദി അറേബ്യയെ ഓടി അമേരിക്കയെ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളുടെ ഇറാനിയൻ സഹോദരങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നാളെ മുതൽ നിങ്ങൾ നിങ്ങൾ കരയും പറയാൻ വേണ്ടി ഇവിടെ കാണണം എന്റെ നൂറ് ശതമാനം വിശ്വാസം ഇന്നലെ ഇസ്രായേലിൽ ഒരു വണ്ണം വന്ന് വീണു എന്ന് ഒരു കുട്ടിയെ പരിക്കേൽക്കുകയും ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് മിലിട്ടറി സ്റ്റണ്ടായിരിക്കാനാണ് സാധ്യത ഞാനിപ്പൊ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞത് കാരണം അറിയോ ആ സാധനം അവിടെ നിന്ന് വിട്ടപ്പം മുതല് ഇസ്രായേൽ അലേർട്ടാണ് അവർ സാധനം പോകുന്നുണ്ടെന്നറിയാം അമേരിക്കയും ഇസ്രായേലിനോട് കൂടി ഇൻട്രാസെപ്റ്റ് വന്ന എല്ലാ സ്ഥാനത്തെയും ഇൻട്രാസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ അതിലോരെണ്ണം വന്ന് ജെറുസലേമിൽ വീണെന്നും ഒരു കുട്ടിക്ക് പരിക്കേൽത്തിട്ടുണ്ടെന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലൊരു ഇപ്പോൾ ഒരു കൃത്യമായ അജണ്ട ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് കാരണം ഇസ്രായേലിനെതിരെ അറ്റാക്ക് ഉണ്ടായി ഇസ്രായേലിൽ വന്ന് സാധനം വീണു എന്ന് മിലിറ്ററി വരുത്തി വെക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ആളെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്കൊരു സംഭവം വന്ന് വീണു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൃത്യമായി ഇത്രയും ഇവർക്ക് മിസൈൽ ഡിഫൻസ് സംവിധാനം അമേരിക്കയും ഇസ്രായേലും കൂടി കൂടിയാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ നാനൂറെണ്ണം വന്നതിൽ എല്ലാം അടിച്ച് താഴെ കിട്ടു ഒരെണ്ണം മാത്രം വന്ന് വീണു എന്ന് പറയുമ്പോൾ അത് അത്ര വിശ്വസനീയമല്ല ഒന്ന് അതിന്റെ കാരണം അതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിന്റെ കാരണം വെച്ചാല് ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ വരുത്തി വെച്ചിരിക്കുന്നതാണ് അവർക്ക് ഇത് അതേപോലും ഇസ്രായേൽ ഇതൊന്നും വന്ന് വീണില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചാക്രമിക്കാനുള്ള ബേസ് കിട്ടിയല്ല അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തെ തിരിച്ച് ആക്രമിക്കണമെങ്കിൽ ഇപ്പം ഇസ്രായേൽ ആക്രമിക്കല്ലോ ഡെഫിനറ്റ്ലി തിരിച്ച് ഞാൻ വിചാരിക്കുന്നില്ല ആക്രമിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും ഇസ്രായേൽ ഇപ്പം ആരം ആക്രമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ബൈഡൻ പറയുന്നത് ഒഫെൻസിലെ ഞങ്ങൾ നിങ്ങളുടെ ഉള്ളതാണ് നിന്നുള്ളതാണ് സോറി സോറി ഡിഫെൻസിലെ ഞങ്ങളു ഓഫെൻസില് നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒഫൻ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് പോടനെ പോകുകയല്ല പതുക്കനെ അതിനുള്ള സാധ്യതയുള്ളൂ അല്ല അത് ഇന്നലെ പറഞ്ഞേ ഇന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൂടുതലും ഡിഫൻസിലാണ് നിൽക്കുന്നത് ഒഫെൻസിലേക്ക് അത്രയും വരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ബൈഡന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് അത്രയും ഏഹ് പെട്ടെന്ന് അഗ്രസീവായി ആക്രമിക്കും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇസ്രായേലിൽ ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഈ വന്ന എല്ലാത്തിനും തകർത്താഴെയിട്ടുണ്ട് അവർക്ക് ഡാമേജ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഒരു വലിയ യുദ്ധത്തിലേക്ക് അവർ എസ്കലേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ലേ അത് വലിയ കാര്യമില്ല ഈ മറ്റേ ഹമാസുകാരനവിടെ പോകുമ്പോൾ പൊട്ടിക്കുന്നില്ലേ അതിനപ്പുറത്തേക്കാണ് കാര്യം ഇരിക്കുന്നത് ഇറാൻ ഡയറക്റ്റ് ഒരു ഫൈറ്റിലേക്ക് വരാൻ ഇറാനും താല്പര്യമില്ലെന്നുള്ളൊരു തെളിവ് ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നിർത്താൻ സാധ്യത കാരണം ഇസ്രായേൽ ഇപ്പം അത്തരം ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവാണ് പക്ഷെ ഇസ്രായേൽ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിതിന് ഇറാനോട് പകരം ചോദിക്കും ആ ആകാത്ത തർക്കമില്ലാത്ത കാര്യമാണ് ആ പകരം ചോദിക്കാൻ ഒരു ബേസ് അവരുണ്ടാക്കിയിട്ടേക്കുന്നതാണ് ഈ റോക്കറ്റ് എന്ന് വീണു എന്ന് പറഞ്ഞേക്കുന്നതാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇസ്രായേൽ ഒരു റോക്കറ്റും വീണിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നാനൂറ് എണ്ണം വിട്ടതിൽ എല്ലാം തന്നെ അവർ അടിച്ചു തകർത്ത് കളഞ്ഞിട്ടുണ്ട് തന്നെ ഇത്രയും സമയം ഉണ്ടായിരുന്നു അപ്പം അവർക്ക് കൃത്യമായി പ്രിക്കോഷൻ എടുക്കാനുള്ള എല്ലാ സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അത് തറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ അമേരിക്ക വളരെ സ്ട്രോങ് ആയി ബാക്കിലുണ്ട് അപ്പൊ അമേരിക്കയുടെ സംവിധാനങ്ങളും എല്ലാം അതിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നടന്നു ഞാൻ വിചാരിക്കുന്നില്ല അത് ഇസ്രായേൽ ഫാബ്രിക്കേറ്റ് ഒരു സ്റ്റോറി ആയിരിക്കാനായിട്ട് സാധ്യതയെന്നാണ് എന്റെ ഒരു നിരീക്ഷണം താങ്ക്